ഏത് കാലാവസ്ഥയിലും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ദുബായിൽ നിന്ന് ഏകദേശം 45 മിനിറ്റ് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അബുദാബി അൽ സംഹയിലെ മവാസിൻ ഗ്രീൻ ഹൗസ് എന്നറിയപ്പെടുന്ന ഈയൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. സാൻ ഫാമിലി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. AC ടെൻറ്റിനകത്തുള്ള ഈ വലിയൊരു ഗ്രീൻ ഹൗസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും വേണ്ട. പ്രവേശനം തികച്ചും സൗജന്യമാണ്. പ്രത്യേകം തയ്യാറാക്കിയ ഈ നടപ്പാതകളിലൂടെ നടന്ന് നമുക്ക് ഇവിടെയുള്ള കാഴ്ചകൾ കാണാം. ഓറഞ്ച്, മുസന്തിയും മുന്തിരിയും അടങ്ങുന്ന വലിയൊരു ഫാമാണ് നമുക്ക് കാണാൻ പോകുന്നത്. ഓരോ ഫ്രൂട്ട്സിൻ്റെ അടുത്തും നമുക്ക് അവിടെ ഓരോ QR കോഡ് വെച്ചിട്ടുണ്ട്. അവിടെ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ളൊരു അവസരം നമുക്കുണ്ട്. ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഈ ചൂട് കാലത്ത് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് മവാസിം ഗ്രീൻ ഹൗസ്. നമ്മൾ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന മൾബറി പോലുള്ള ചെടികളും അതേപോലെ അതിൻ്റെ ഫ്രൂട്ട്സും എല്ലാം നമുക്കിവിടെ കാണാനുള്ളൊരു അവസരമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ കാണുന്ന ചെറിയ ചെറിയ മരങ്ങളിലെ ആപ്പിളുകളും അതേപോലെ അതിൻ്റെ അടുത്തുള്ള ഈ മുന്തിരി വള്ളികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു അതിശയമാണ് നമുക്കിവിടെ തോന്നുന്നത്. ഇതേപോലെ ചൂടുള്ളൊരു സ്ഥലത്ത് ഇവർ ഇതേപോലെ ഇത്രമാത്രം ബ്യൂട്ടിഫുള്ളായിട്ട് ഇവരെ സെറ്റ് ചെയ്തേക്കുന്ന അറിയാം, നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ശരിക്കും നമുക്ക് ഗ്രീൻ ഹൗസിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ കേട്ടോ. എന്നു വെച്ചാൽ ഇത്രമാത്രം വലിയൊരു ടെൻറ്റിൻ്റെ ഉള്ളിലാണ് ഇവർ വലിയൊരു ഗാർഡനും അതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഫാം ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാത്രമല്ല, അതേപോലെ തന്നെ പൂക്കൾക്ക് വേണ്ടിയും അവർ പ്രത്യേക സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗാർഡനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കുള്ള നടപ്പാതകളും അതിൻ്റെ ചുറ്റുമുള്ള ചെടികളിലെ ഒരു നല്ലൊരു കാഴ്ചയാണ് കൂടെ കാണാൻ പറ്റുന്നത്. നമുക്ക് ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ ഒരു ഗാർഡൻ്റെ ഏരിയ. മനോഹരമായൊരു കുളവും ചെറിയൊരു വെള്ളച്ചാട്ടവും അവർ ഈ വലിയൊരു ടെൻറ്റിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം. നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലുള്ള കൃഷി രീതികൾ കൂടാണ്ട് അക്വാപോണിക്സ് രീതിയിൽ അവർ ചെയ്യുന്ന കൃഷിയെക്കുറിച്ച് അവർ നമുക്ക് പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനുമുള്ള കുറച്ച് അവസരമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നടന്ന കാഴ്ചകൾ കണ്ട് നമുക്ക് ക്ഷീണിക്കുന്ന ആൾക്കാർക്ക് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും അവരവിടെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ നിരനിരയായി നിൽക്കുന്ന ഈ മാവുകളുടെ ഒരു കാഴ്ച നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രമാത്രം ഭംഗിയായിട്ടാണ് അവരവിടെ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നിരനിരയായി നിൽക്കുന്ന ഈ മാവ് തോട്ടത്തിൽ കൂടെ നമ്മൾ നടന്ന് വരുമ്പോൾ നമുക്ക് നിറയെ കായകളുമായി നിൽക്കുന്ന ഈ ഒരു വലിയൊരു സപ്പോർട്ട് മരം നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ പോകുന്നത് ഇവിടെ തന്നെയുള്ള വലിയൊരു വാഴത്തോട്ടത്തിലേക്കാണ് കേട്ടോ. നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് നമ്മൾ ഇവിടുത്തെ ഒരു വാഴത്തോട്ടം കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്.
കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ മവാസിം ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന ഈ ഒരു ടെൻറ്റ്. തിരക്ക് പിടിച്ച ഈ ഒരു ജീവിതത്തിൽ നമുക്ക് കുറച്ച് സമയം നല്ല കൂളായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് ഇത്. അപ്പോൾ നമുക്ക് മാക്സിമം ആൾക്കാർ കുട്ടികളും ഫാമിലിയൊക്കെയായിട്ട് ഇത് വിസിറ്റ് ചെയ്യുക, അവിടെയുള്ള കാഴ്ചകൾ കാണുക. എന്താ വെച്ചാൽ നമ്മളൊരിക്കലും നമുക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. എന്നു വെച്ചാൽ അത്രമാത്രം നല്ലൊരു സ്ഥലമാണ്, ഞങ്ങൾ പോയി ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട നല്ലൊരു സ്ഥലമാണ് ഇത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക സാൻ ഫാമിലി സ്റ്റോറീസ്. ഇനിയും പുതിയ പുതിയ വീഡിയോസ് കയറി നമുക്ക് ഇനി പുതിയൊരു എപ്പിസോഡ്.